ഹലോ എല്ലാവർക്കും, നമസ്കാരം എല്ലാവർക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് അത് അഞ്ചരയ്ക്കൊക്കെ എഴുന്നേറ്റിട്ടുണ്ടാവും കേട്ടോ. ഈ ഒരു ദിവസം ഷൂട്ടിങ്ങുള്ള ദിവസം ഒരു അഞ്ചരയ്ക്കൊക്കെ എഴുന്നേൽക്കണം, അല്ലെങ്കിൽ 6 മണിക്ക് എഴുന്നേറ്റാലും മതി. അപ്പോൾ ദാ ഞാൻ 5 മണിക്ക് എഴുന്നേറ്റ് ഡ്രസ്സ് മാറലും എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ചേട്ടാ അവിടെ മുറ്റത്ത് തീ കത്തിച്ചിട്ടുണ്ടാവും. രാവിലെ ചോറ് വയ്ക്കണ ദിവസം കേട്ടോ. തലേദിവസമാണെങ്കിൽ തലേദിവസം തന്നെ ചോറ് ഇൻഡക്ഷനിൽ ഇറക്കി വയ്ക്കും. ഇപ്പോൾ നല്ല വിറകുമുണ്ട്, പിന്നെ മഴയൊന്നുമില്ലല്ലോ, അത് കാരണം മുറ്റത്ത് രാവിലെ വയ്ക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ രാവിലെ ചേട്ട തീ കത്തിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ തലേദിവസം തന്നെ പരിപ്പും മത്തങ്ങയും കൂടി ഞാൻ കുക്കറിൽ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ഇന്ന് പൂരത്തിൻ്റെ ഒരു ദിവസമാണ്, അത് കുഴപ്പം കൊണ്ട് ഇടയ്ക്ക് പടക്കം മത്തം ചേർത്തൊക്കെ കേൾക്കാം കേട്ടോ ഞാനിങ്ങനെ വോയിസ് കൊടുക്കുമ്പോൾ രാത്രിയിൽ. അപ്പോൾ നമ്മുടെ പൂച്ചേരെ കാര്യം പറയുകയാണ്, ചേട്ടൻ വീഡിയോയിൽ കാണുന്നുണ്ടെന്ന്, അവന് ചോറ് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അവൻ ചോദിക്കുന്നതാണ്. അപ്പം ഞാൻ അരിയിട്ട് കറികളങ്ങോട്ട് അടുപ്പത്തേക്ക് ഇട്ടിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ്. അവർക്ക് ചെമ്മീൻ പൊടിച്ചിട്ടൊക്കെ കുറച്ച് സമയം എടുക്കുമല്ലോ, അത് കാരണം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ വേഗം അരിയൊക്കെ ഇട്ടിട്ട് വന്നിട്ട് പിന്നെ ഇത്തിരി പുളി എടുത്ത് വെള്ളത്തിലിട്ടു, അത് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യം പുളി വെള്ളത്തിലിട്ടിട്ടാക്കുകയെന്ന് വെച്ചാൽ നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം, ഇത്തിരി നേരം വെള്ളത്തിലിടാന്ന് വെച്ചാൽ, അല്ലെങ്കിൽ പിന്നെ അപ്പം തന്നെ വെള്ളത്തിലിട്ട് അപ്പം തന്നെ പിഴിയാന്ന് വെച്ചാൽ പുളിയൊക്കെ പകുതി അതിലിരിക്കും കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ പരിപ്പും മത്തങ്ങയും, ഇതിന് മുന്നേ കിട്ടിയ പരിപ്പുണ്ടല്ലോ, എന്താ പറയുക, കുക്കറിൽ ഒരടി അടിക്കുമ്പോൾ എനിക്ക് പായസം പോലെ ആവണതായിരുന്നു. പക്ഷേ ഇത് കുഴപ്പമില്ല, ആ പരിപ്പ് കുക്കറിലിടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. 2-3 ദിവസം പരിപ്പ് കുത്തിയാച്ചിട്ടും ആദ്യത്തിന് വിഷമായി. ഇനി ഈ പരിപ്പ് വാങ്ങിച്ചിട്ട് ഇനി ഒന്ന് പരിപ്പ് കുത്തി കാച്ച് കൊടുക്കണമെന്നുണ്ട്. മിക്ക ദിവസമുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഈ പരിപ്പ് കുത്തിയാച്ചി. അപ്പോൾ അത് ദോശമാവിന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വല്ലാണ്ട് പൊന്തിയിട്ടില്ല, തലേദിവസത്തിൽ വൈകിട്ടാണ് ഇത് അരച്ച് വെച്ചത് കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു അങ്ങോട്ട് ആവാഞ്ഞത്. ജോലി കഴിഞ്ഞ് വന്ന് അപ്പം തന്നെ അരച്ച് വെക്കാന്ന് വെച്ചാലാണ് നന്നായിട്ട് പൊന്തി കിട്ടുക. അപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ആയിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇഡ്ഡലി വേണ്ട, ദോശ മതി എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ പരിപ്പും മത്തങ്ങയും വേവിച്ച് വെച്ചത് ഒരു ബൗളിലേക്ക് പകർത്തി വെച്ചങ്ങാട്ട് പിന്നെ അതിലേക്ക് മറ്റുള്ള കഷ്ണങ്ങളിട്ട് വേവിക്കാമെന്ന് വിചാരിച്ചു. ഫ്രിഡ്ജിൽ നിന്ന് ഐറ്റംസ് ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ അതൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ എത്ര നേരം വൈകിയാലും, നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ദിവസമാണെങ്കിൽ നമുക്ക് വൈകുന്നേരത്തേക്ക് കാണിക്കുമ്പോൾ കുറച്ച് സമയമെടുക്കും, അല്ലെങ്കിൽ ഒരു 10-20 മിനിറ്റൊക്കെ ധാരാളം മതി കേട്ടോ. അത് പിറ്റേ ദിവസത്തേക്കുള്ളതൊക്കെ ഒരുക്കി വയ്ക്കാനായിട്ട് പെട്ടെന്ന്. ഇപ്പോൾ ചോപ്പറും ഒക്കെ ഉള്ളതല്ലേ, എല്ലാവർക്കും അരിയാനും ഒക്കെ എളുപ്പമാണ്. സാമ്പാറിൻ്റെ കഷങ്ങൾ ചോപ്പറിൽ അരിയാൻ പറ്റില്ല, പക്ഷേ പെട്ടെന്ന് അരിയാലോ. സാമ്പാറിൻ്റെ കഷങ്ങൾക്കൊന്നും അധികം സമയം വേണ്ട. അപ്പോൾ അത് ആ കുക്കറിലേക്ക് ആ കഷ്ണങ്ങൾ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇട്ട് കൊടുത്തപ്പോഴേക്കും ചായ തിളച്ചു. അപ്പം ഞാൻ പിന്നെ വേഗം അത് ചായയിലേക്ക് ഇട്ടിട്ട് മാറ്റി വെച്ചു കേട്ടോ. ചായ അപ്പോൾ കുടിക്കാൻ നിന്നില്ല. ഇതൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ച് ഒന്ന് സെറ്റായില്ല, എനിക്കൊരു സമാധാനക്കേടാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ വേഗം അങ്ങോട്ട് റെഡിയാക്കി അത് മാറ്റി വെച്ചു. പിന്നെ നമ്മുടെ സാമ്പാറിലേക്കുള്ള ഐറ്റംസ് ഇട്ടു. സാമ്പാറിൻ്റെ റെസിപ്പി ഒന്നും പറയണതല്ല കേട്ടോ, കുറേ സാമ്പാറിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്, മെയിൻ വീഡിയോ സാമ്പാറിൻ്റെ ഒറ്റയ്ക്കായിട്ട് ഇട്ടിട്ടുണ്ട്. പണ്ടൊക്കെ കടിപൊളി സാമ്പാറുകളാണ് കേട്ടോ, ഇത് മോശമുണ്ടായിട്ട് പറയണതല്ല. അപ്പോൾ അത് ആ കഷ്ണങ്ങളും പുളി പിഴിഞ്ഞ് വെച്ചു, ഉപ്പിട്ട് കൊടുത്ത് പിന്നെ ഇത്തിരി മുളക് പൊടിയും മഞ്ഞപ്പൊടിയും. മുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോഴത്തെ ഒരു പ്രശ്നം വെച്ചാൽ ഇത് കാശ്മീരി മുളകായിരുന്നു. അപ്പോൾ കളറ് ഇത്തിരി, എനിക്കിത്തിരി മഞ്ഞ കളറാണ് കേട്ടോ സാമ്പാറിനോട് ഇത്തിരി ഇഷ്ടം കൂടുതലും. ഇത് ഇത്തിരി ഒരു റെഡ് കളറിലേക്ക് വന്നു സാമ്പാർ, സാരിലെ പൊട്ടാലെ. അങ്ങനെ എല്ലാം അത് വിട്ടുകാട്ട് പിന്നെ അത് ഒറ്റ വീസിലടിച്ച് അപ്പം തന്നെ തുറന്ന തക്കാളി ഒന്നും ഉടയില്ല, വെണ്ടക്കായി ഒന്നും ഉടയൊന്നുമില്ല കേട്ടോ. എനിക്കങ്ങനെ ഉടയാറൊന്നുമില്ല, ഞാനത് അങ്ങനെ അടച്ചു വെച്ചു. പിന്നെ അടുത്ത കറികൾക്കുള്ള പരിപാടിയും ഇതൊക്കെ നോക്കണ്ടേ. പിന്നെ നമ്മുടെ പൂച്ചക്കുട്ടന്മാർക്ക് ചോറ് കൊടുത്തിട്ടില്ല. അപ്പോൾ തലേദിവസത്തെ ചോറത്തിരി ബാലൻസ് ഉണ്ട്, അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെ തന്നെ അവർക്ക് എടുത്ത് കൊടുത്താൽ തണുത്തിട്ട് അവർ കഴിക്കില്ല. അപ്പം ഞാനത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് ഇത്തിരി വെള്ളമൊഴിച്ച് പിഴിഞ്ഞെടുത്തു. ചൂടാക്കാനൊന്നും നിന്നില്ല, ഇത്തിരി വെള്ളമൊഴിച്ച് നിന്ന് കഴുകി ഇങ്ങനെ എടുത്തു. അപ്പോൾ പിന്നെ ആ വല്ലാണ്ടുള്ള തണുപ്പ് അങ്ങോട്ട് മാറിക്കിട്ടില്ല, അവർക്ക് കഴിക്കാനും പറ്റും. പിന്നെ ചെമ്മീൻ പരട്ടി കഴിഞ്ഞാൽ അവർ എന്ത് ചോറായാലും കഴിച്ചോളാം, അങ്ങനെയാണ് കേട്ടോ. അത്ര ഇഷ്ടമാണ്. ഇപ്പോൾ കണ്ടപ്പൻ ചെമ്മീൻ പൊടിച്ചതുകൊണ്ട് മാത്രമാണ് ചോറുണ്ണത്, ബാക്കിയുള്ള പൂച്ചകൾ പിന്നെയും കുഴപ്പമില്ല. പിന്നെ ചിക്കനൊക്കെ എല്ലും ആ ചിക്കൻ കഷ്ണം മാത്രമേ കഴിക്കുള്ളൂ, ചോറിലിട്ട് പറ്റിയടുത്ത് ആ ചോറൊന്നും കഴിക്കില്ല. ചോറൊക്കെ ചോറിൻ്റെ ഉള്ളിൽ നിന്ന് തിരഞ്ഞ് ചിക്കൻ്റെ പീസുകളും എല്ലുകളും ഒക്കെ എടുത്ത് കഴിക്കും കേട്ടോ, അതാണ് പരിപാടി. പിന്നെ വേഗം അവർക്ക് ചോറ് എടുത്തുകൊണ്ട് കൊടുത്തു. പിന്നെ ഞാൻ പഴിക്കും അടുത്ത ചട്ടി അടുപ്പത്ത് വെച്ച്, ഉപ്പേരിക്ക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ വെളിച്ചെണ്ണ ഒഴിച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലും അതൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു അപ്പോൾ വേഗം ഒരു ഗ്ലാസ് ചായ പകർത്തി വയ്ക്കാന്ന് വെച്ചാൽ പകർത്തി വെച്ചു, ഇടയ്ക്ക് വേണമെന്ന് വെച്ചാൽ കുടിക്കാമല്ലോ നമുക്ക്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും മുളക് പൊടി മഞ്ഞപ്പൊടി ചതച്ച മുളകാണ് കേട്ടോ നല്ലത്, ഇന്നുണ്ടായിരുന്നില്ല. ചിലപ്പോഴൊക്കെ അങ്ങനെയാണ് കേട്ടോ, എപ്പോഴും അങ്ങനെ ഫുള്ള് സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നു വരില്ല, എന്നാലെല്ലാം വാങ്ങിക്കുകയൊക്കെ ചെയ്യും, വാങ്ങിക്കാണ്ടല്ല. അപ്പോൾ അങ്ങനെ അത് മൂക്കുമ്പോഴേക്കും ഞാൻ വിചാരിച്ചു വേഗം സാമ്പാർ സെറ്റാക്കാമെന്ന്, അതൊരു വിസിലടിച്ചു.
അതിലേക്ക് പരിപ്പും മത്തങ്ങി വേവിച്ചതും കുറച്ച് സാമ്പാർ പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടു. പിന്നെ ഇനി അതിലേക്ക് വേണ്ടത് നമുക്ക് മല്ലിയിലയാണ് കേട്ടോ. പുളിയോ ഉപ്പൊക്കെ പോരായി ഞാൻ നേരത്തെ ഒന്ന് ചെയ്തു, അപ്പോൾ ഒന്ന് തിളക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോഴേക്കിതും ആയി കുക്കറിലടിക്കാൻ നിന്നില്ല കേട്ടോ. ഇന്ന് ഇങ്ങനെ ഒന്ന് വാട്ടിയെടുത്തു. ഇങ്ങനെ വാട്ടിയെടുക്കുമ്പോഴാണ് ശരിക്കും മെഴുക്ക് പുരട്ടി മെഴുക്ക് പുരട്ടിയാവണത് കേട്ടോ, നല്ല ടേസ്റ്റ് വരുന്നത്. പിന്നെ മല്ലിയില ഇത്തിരി അധികം ഉണ്ടായിരുന്നു, പിന്നെ അത് രണ്ട് ദിവസം എടുത്ത് വെച്ചാൽ കേടായും പോകും. അപ്പോൾ അത് കാരണം കൊണ്ട് ഇത്തിരി അധികം അങ്ങോട്ട് അരിഞ്ഞു കേട്ടോ. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണ് കേട്ടോ, അതുകൊണ്ടാണ്. ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ അതേപോലെ ചെയ്യാം, നമ്മുടെ വീട്ടിലെ ഇഷ്ടങ്ങൾ എന്താണോ അതേപോലെ ചെയ്യാം. അങ്ങനത്തെ ചായയൊക്കെ കുടിച്ചു, അതിൻ്റെ ഇടയ്ക്ക് കുടിക്കുന്ന പരിപാടിയാണ്. പിന്നെ രണ്ട് മൂന്ന് അടുപ്പുണ്ടല്ലോ, അപ്പോൾ അത് കാരണം കുഴപ്പമില്ല. വേഗം ഞാൻ ചായ മാറ്റി വെച്ചിട്ട് ദോശ ചുട്ടു തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. ദോശ ചുട്ടു തുടങ്ങുമ്പോഴത്തെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ അത് ദോശ ചൂടുന്നതിൻ്റെ ഇടയിൽ നമുക്ക് പണികൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ എന്നാലും ഞാൻ അതിനിടയിൽ പണികളെടുത്ത് കഴിക്കും കേട്ടോ. ഈ ദോശ ചൂട്ട് കഴിയുന്നതിൽ ഇങ്ങനെ നോക്കി നിൽക്കാൻ പറ്റില്ലയോ, അതൊരു ബോറടിയാണ്. പിന്നെ ഹൈ ഫ്ലെയിമിലിട്ടുണ്ടെങ്കിൽ ദോശ പെട്ടെന്ന് കരിയുകയും ചെയ്യും. ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ ഇടുന്നത് തന്നെയായിരിക്കും എപ്പോഴും ദോശയ്ക്കൊക്കെ നല്ലത്. ചട്ടി ചൂടാകുമ്പോഴേക്കും ഇതാ ഇതെടുത്ത് ഞാൻ കുറച്ചും കൂടി ഒന്ന് നല്ല കട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇഡ്ഡലിയല്ലല്ലോ ദോശയല്ല. അപ്പോൾ ഇത്തിരി ഒരു വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ചൂട് കറക്റ്റാണെങ്കിൽ ദോശ നല്ല അടിപൊളിയായിട്ട് വരും, നമുക്ക് നല്ല പരന്ന് നല്ല കൃത്യമായിട്ട് വരും കേട്ടോ. അപ്പോൾ അങ്ങനെ ദോശ പരത്തി ഇത്തിരി ഓയിലോ ബട്ടറോ ഒഴിച്ച് എന്തെങ്കിലുമൊക്കെ ഒഴിച്ച് ചുട്ടെടുക്കുക. അപ്പോഴേക്കിതാ സാമ്പാർ നിങ്ങൾ വെട്ടി തിളച്ചു കേട്ടോ, അടിപൊളിയല്ല. പിന്നെ ഞാൻ നോക്കി പ്രേ നിൽക്കാൻ പറ്റില്ലേ, ചൂട് എല്ലായിടത്തും കൂടിയും കത്തുക. ഇപ്പോഴത്തെ ഒടുക്കത്തെ ചൂടാണ് കേട്ടോ. തൃശ്ശൂർ നല്ല ഏറെക്കുറെ സ്ഥലത്തൊക്കെ ഭയങ്കര ചൂടാണ്. വിട്ടോട് വന്നപ്പോൾ പിന്നെ ആദ്യമായിട്ടാണ് ഇത്രയ്ക്ക് ചൂട് അനുഭവിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. മല്ലിയിലിട്ട് തിളച്ച് അത് കുറച്ച് കായത്തിൻ്റെ പൗഡർ കൂടി ഇട്ടിട്ട് ഒന്നും കൂടി തിളപ്പിച്ച് പിന്നെ അതിലേക്ക് വറുത്തിടാനുള്ള പരിപാടിയാണ് കേട്ടോ. പിന്നെ ദോശ തായനടയ്ക്ക് ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചോറ് ചേട്ടന് ആയിട്ടുണ്ടായിരുന്നില്ല, ഇത്തിരിയും കൂടി ആവാനുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അതവിടെ കിടന്നോട്ടെ. ചേട്ടനുള്ളത് ഒരു കയ്യിലോട്ടയിൽ ഇത്തിരി ഊറ്റി ഇങ്ങോട്ട് കൊണ്ടുവന്ന ചേട്ടന് പകർത്തി കൊടുത്തയക്കാലോ. കറികളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ചോറും കൂടി ഊറ്റി ഒന്ന് വെള്ളം വാലണമല്ലോ, അത് കാരണം അതങ്ങനെ വെള്ളം വാലണമായിട്ട് വെച്ചു കേട്ടോ. മുറ്റത്ത് സ്ഥലമില്ലാത്ത അവസ്ഥയാണ് അല്ലേ. അപ്പം അത് കൊണ്ടുവച്ചു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഒന്നും കൂടി ചോറ് വേവണം. അപ്പം ഞാൻ കുറച്ചും കൂടി വിറകെടുത്തും കാട്ടെ അതിൻ്റെ ഉള്ളിൽ കിട്ടും. നല്ല അടിപൊളി വിറകാണ് കേട്ടോ, നന്നായിട്ട് കത്തണുണ്ട്. അക്കേഷ്യാരയെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിന് നല്ല ഒരു നന്നായിട്ട് തീയുണ്ട്, കണ്ണലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് ഒക്കെ റെഡിയാക്കി വന്നപ്പോൾ ഇതേ മെഴുക്ക് പറ്റിയൊക്കെ റെഡിയായി. ഇനി ഒന്ന് തുറന്ന് വെച്ച് കുറച്ച് നേരം കൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. പിന്നെ ചേട്ടൻ്റെ ചോറ് മാത്രമൊക്കെ എടുത്ത് അത് ചോറ് പകർത്താണ് ലഞ്ച് ബോക്സ് പിടിക്കണം എന്ന് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മറന്നുപോയി എന്നുള്ളതായിരുന്നു ഒരു സത്യം. വേറൊരു ലഞ്ച് ബോക്സ് പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതറിയാണ്ട് ഡിലീറ്റായി പോവുകയും ചെയ്തു. അങ്ങനെ അപ്പോൾ ഇന്ന് ഞാനങ്ങനെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ രണ്ട് മൂന്നെണ്ണം ഇട്ടിട്ട് വലിയ അങ്ങോട്ട് വ്യൂസ് ആയിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചാൽ അതൊന്ന് കയറട്ടെ, എന്നിട്ട് അടുത്ത ഷോർട്ട് വീഡിയോ ഇടാം. മുന്നത്തെ പോലെ ഇങ്ങനെ മണ്ടത്തരം ചെയ്യണ്ടല്ലോ. ഇട്ടുകൊണ്ട് ഇങ്ങനെ ഇരുന്നാൽ ചിലപ്പോൾ നമ്മുടെ വീഡിയോസുകൾ പതുക്കെ പതുക്കെ കയറും. ചിലപ്പോൾ ഈ പറഞ്ഞ മാതിരി നമ്മളിപ്പോൾ രണ്ട് ദിവസം വീഡിയോ ഇട്ടാലും രണ്ട് കേ കിട്ടണമെന്നും ഒരു ദിവസം വീഡിയോ ഇട്ടും നാല് കേ കിട്ടണമെന്നും ഒരേപോലെയല്ലേ, ഒരേപോലെ അത്രയും ഇത് കുറവല്ലേ. അപ്പോൾ അങ്ങനെ വിചാരിച്ച് അപ്പം ഞാൻ വിചാരിച്ചു ഇനി അത് കയറിയിട്ട് ഷോർട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ചിലപ്പോൾ കയറില്ല കേട്ടോ, ചില വീഡിയോസ് കയറില്ല, ചില വീഡിയോസ് ഒറ്റയടിക്ക് കയറിപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാണ്ട്. അങ്ങനെയൊക്കെയാണ്. അങ്ങനെ എന്താ ഇപ്പോൾ പറയുക അല്ലേ. ആ എന്തെങ്കിലും ആവട്ടെ, നമ്മുടെ സാമ്പാർ പകർത്തിങ്ങാട്ട് ചേട്ടനെ പറഞ്ഞയക്കാം, കഥ പറഞ്ഞിരിക്കേണ്ട. അങ്ങനെ അതായത് സാമ്പാർ പകർത്തി. സാമ്പാർ പിന്നെ പ്ലാസ്റ്റിക് പാത്രത്തിലാണ് നല്ലത് എന്താ വെച്ചാൽ പോവാണ്ടിരിക്കാൻ. പക്ഷെ അധികം ചൂടാറിയിട്ടില്ല. അപ്പോൾ പിന്നെ ചേട്ടൻ പറഞ്ഞു ഇതിൽ മതി, പ്ലാസ്റ്റിക് പാത്രത്തിലാക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ ഇതിൽ തന്നെ ആക്കി, പിന്നെ കവറിലിട്ട് ഒന്ന് രണ്ട് കവറിലിട്ട് കെട്ടു കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ ബാഗിലൊന്നും ചാറൊന്നും പോവില്ല, നല്ലതിൽ കിട്ടും. പിന്നെ ഉപ്പേരിയും കൂടിയും പകർത്തി, പിന്നെ അച്ചാറും. അങ്ങനെ മൂന്ന് പാത്രത്തിലാക്കിയിട്ടോ. ഇന്ന് ലഞ്ച് ബോക്സ് കുടിക്കുമ്പോൾ ഞാൻ അതിലാണ് കേട്ടോ ഇടാറ്. ഇതാ നമ്മുടെ ദോശയ്ക്ക് ഒരാൾ കാത്തിരിക്കുന്നത് കേട്ടോ. ആ ദോശയുടെ സ്മെല്ല് കണ്ടിട്ട് അടുക്കളയിൽ കയറിയിട്ടാണ് ഇരിപ്പ്. അപ്പം ഞാൻ വേഗം കൊടുത്തു. ഒരു ദോശ അവൻ കഴിച്ചു കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടം, കള്ളപലഹാരത്തിന് ആളാണ് നമ്മുടെ ആദിത്യൻ എന്ന് വേണമെങ്കിൽ പറയാം. ആദിത്യന് അങ്ങനെയാണ്, ചോറ് വലിയ ഇഷ്ടമില്ല, ഈ ഇങ്ങനെ തോരോന്നൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ അവനങ്ങനെ കൊടുത്ത് അവൻ വയറിഞ്ഞ് പോയി കേട്ടോ. ഞാനപ്പോൾ ചോറും കല എടുത്തുകൊണ്ട് നിന്ന് അതൊന്ന് ഊറ്റി വയ്ക്കുകയാണ്. ഇന്ന് കാര്യമായിട്ട് ചോറ് വെച്ചിട്ടില്ല, കലം വലുതാന്നുള്ളോ. ദോശ ഉണ്ടാക്കുമ്പോൾ അധികം ചോറൊന്നും വയ്ക്കേണ്ട കേട്ടോ, എന്താ ഒന്നും ഇല്ലാണ്ടാകുമ്പോഴാണ് കൂടുതൽ ചോറ് വയ്ക്കേണ്ടത്. അപ്പോൾ ഇന്ന് അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് സാമ്പാർ വെച്ചൊപ്പിച്ചു. തക്കാളി ചമ്മന്തി ഉണ്ടാക്കണം എന്നുണ്ടായിരുന്നു, പിന്നെ അത് വേണ്ടാന്ന് വെച്ചു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുത്തു.
ദോശ ഇപ്പോഴും ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവസാനം കുറച്ച് മാവ് ബാക്കിവന്നു. ബാക്കിയൊന്നുമല്ല, മതിയെന്ന് എനിക്ക് തോന്നി. അപ്പം ഞാൻ കുറച്ച് മാവ് എടുത്ത് പകർത്തി വെച്ച് പിന്നെ അത് വൈകുന്നേരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത്. വൈകുന്നേരം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഈ സാമ്പാർ ഒന്നും കൂടി തിളപ്പിച്ചു, ദോശ വീണ്ടും ഉണ്ടാക്കി. പിന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് പറയാം, ഉണക്കമീൻ വറുത്തു. ഉണക്കമീൻ വറുത്ത് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. കുറേ നാളായിട്ട് എന്നും മുട്ട എത്ര മുട്ട മതിയായി എന്നാണ് പറയുന്നത്. അപ്പം ഞാനിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഉണക്കമീൻ പിടിച്ചേക്കാണ്. അപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മാറ്റി മാറ്റി എടുക്കാമല്ലോ. അപ്പോൾ ഞാൻ വൈകുന്നേരം ദോശ എടുത്തപ്പോഴും ദോശ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്, പക്ഷെ ഞാൻ ഉണക്കമീൻ വറക്കണുണ്ട്. അപ്പോൾ ദോശ അവിടെ വെച്ച് ഉണക്ക മീനും സാമ്പാറും ചോറും അച്ചാറും കൂട്ടിയിട്ടാണ് ശ്രീകുട്ടനായത്തിനും കഴിച്ചത്. ഈ രണ്ട് ദോശ കഴിച്ചിട്ട് പിന്നെ ദോശ ഉണ്ടായിരുന്നു, പിന്നെ ബാക്കിയുള്ള ദോശ ഉണ്ടാക്കി വെച്ച് ചേട്ടൻ വന്നപ്പോൾ കഴിച്ചു കേട്ടോ. ഞാൻ പിന്നെ ഇതാ ദോശ ഇങ്ങനെയാണ് മൂടിവെക്കുക. കാസറോളൊക്കെ വെച്ച് ആകെ ഇങ്ങനെ ചൂടാറിയിട്ടേ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പം ഞാൻ ഈ ഒരു കൊട്ട കമഴ്ത്തി വയ്ക്കും. കലത്തിലൊന്നുമില്ല കേട്ടോ, വെള്ളത്തിരി ബാലൻസ് വന്നപ്പോൾ അതിൽ ഒഴിച്ചു വെച്ചതാണ്. പിന്നെ ക്ലീനിങ്ങും കൂടിയും കഴിഞ്ഞു. അടുക്കളേരം ഇന്നലെ ഇഡ്ഡലി ആട്ടി വെച്ചപ്പം ഇഡ്ഡലിക്ക് ആട്ടി വെച്ചപ്പോൾ ആകെ തെറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്നെ തുടച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും ആകെ ഒരു വെള്ളപ്പാണ്ട് ഉണ്ട് അവിടെ. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് ക്ലീനാക്കി അത് കഴിഞ്ഞതാ താഴ്ഭാഗത്തും കൂടി അടിച്ചു കേട്ടോ. അടിച്ചു തുടച്ചു. അപ്പോൾ നമ്മുടെ ആദിത്യനാണ് ഈ ഒരു ഭാഗം ഷൂട്ട് ചെയ്യാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ക്യാമറ ആക്ഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അവിടെ. ഞാൻ ശബ്ദം കളഞ്ഞതാണ്. അങ്ങനെ അവിടെയും കൂടി ഒന്ന് തുടച്ചെടുത്തു. അത് ആ തുടക്കൽ കഴിഞ്ഞ് ഞാൻ മുറ്റടിക്കണോ അടിക്കണേന്ന് ഇങ്ങനെ സംശയിച്ച് സമയം ഏറെക്കുറെ ആയിണ്ട് പോകാനുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഇത്തിരി സ്ഥലമല്ലേ ഉള്ളോ, ബാക്കി പട്ട വെയിലത്തിട്ടിക്കണ്, ഓലക്കൊടി കിടക്കണ്, ചീര നിൽക്കണ്, പുല്ല് നിൽക്കണ്, അപ്പോൾ അടിക്കാൻ വലിയ സ്ഥലമൊന്നുമില്ല. എന്നാലുള്ള സ്ഥലം വേഗം ഒന്ന് അടിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആ പുല്ലിൽ ചൂടുള്ള കഞ്ഞളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. ഏകദേശം കരിഞ്ഞിട്ടുണ്ട്, രണ്ട് ദിവസത്തിനുള്ളിൽ നമുക്ക് അവിടെ ക്ലീൻ ക്ലീൻ ആക്കാം. പിന്നെ ചീര എന്തായാലും മുറിച്ച് കളയില്ല, കുറച്ച് ദിവസം അവിടെ നിൽക്കുക നിൽക്കട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും കമൻറ്റ് എഴുതാനും ഒന്നും മറക്കരുത് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം കുറേ ആൾക്കാർ ഡീറ്റെയിൽ ആയിട്ട് കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, റിപ്ലൈ കൊടുത്തിട്ടില്ല. ഞാൻ എല്ലാതും വായിക്കാണ്ടൊന്നും അല്ല കേട്ടോ, എല്ലാവർക്കും എന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷം. അപ്പോൾ അങ്ങനെ അതിനിടയ്ക്ക് അടിക്കൽ കഴിഞ്ഞു. കലം തേക്കാൻ പറ്റിയില്ല കേട്ടോ, അത് വൈകുന്നേരം വന്നിട്ടാണ് ഞാൻ കലം തേച്ചത്. അങ്ങനെ കലം തേക്കലൊക്കെ കഴിഞ്ഞത് ഫുഡൊക്കെ കഴിഞ്ഞ് ജോലിക്ക് പോകുമ്പോൾ അതാ ഒരു മയിൽ കണ്ടോ, ഇവനെ ഞാൻ മിക്ക ദിവസം കാണാറുണ്ട് കേട്ടോ. ഒരു പെൺമയിൽ അവിടെ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണ്, എന്നാലും പീലി വിടർത്തിയൊന്നും കണ്ടില്ല. പിന്നെ ഇതാ വൈകുന്നേരം നമ്മുടെ ഇവിടെ പൂരാണ് കേട്ടോ. അപ്പോൾ ഈ കൊല്ലം നമ്മുടെ അങ്ങനെ വാലായ്മയായിട്ട് പോയി. ആദ്യത്തെ കൊല്ലം എൻ്റെ അമ്മ മരിച്ചിട്ടുള്ള വാലായ്മയായിരുന്നു. അപ്പോൾ ഇവിടുത്തെ നാത്തുവിനെ മാത്രം വിളിച്ചിട്ട് നമ്മൾ അങ്ങനെ എന്താ പറയുക, പൈസ ഒക്കെ കൊടുത്ത് നന്നായിട്ട് പൈസ കൊടുക്കുന്നുണ്ടോ. ഒരു കൊല്ലം ആഴ്ചയിൽ ഇങ്ങനെ പൈസ അടച്ച് അങ്ങനെയാണ് പൂരം നടത്തുന്നത്. എന്നുവെച്ചാൽ അധികം ആൾക്കാരെ ഉള്ള പൂരല്ല, ഓരോ ചെറിയ ചെറിയ ഏരിയയിൽ നിന്ന് ഓരോ ആനപ്പൂരം പോയിട്ട് അങ്ങനെയാണ് അടുത്ത പോലെ നല്ല ഡീറ്റെയിലായിട്ട് അടിപൊളിയായിട്ട് ആഘോഷിക്കാൻ പറ്റുന്ന വിചാരിക്കുന്നത്. അങ്ങനെ അപ്പോൾ ഞാൻ ജോലി കഴിഞ്ഞ് വരുന്ന നേരത്തും നമ്മുടെ ഇവിടെ നിന്ന് പൂരം പോകണേ ഉള്ളോ. ഇന്ന് രാത്രി 9 മണി 10 മണി വരെയൊക്കെ ഉണ്ട് കേട്ടോ പൂരം അമ്പലത്തിൽ. ആദ്യം പോകണമെന്നുണ്ടായിരുന്നു ഞാൻ, പക്ഷേ വയ്യാന്ന് പറഞ്ഞ് ഷൂട്ട് എഡിറ്റിംഗ് കൂടിയുള്ള കാരണം പറ്റിയില്ല. അപ്പോൾ അതിന് പകരം ഞായറാഴ്ച അവൻ്റെ കൂടെ ചെല്ലാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞായറാഴ്ച അവൻ്റെ കൂടെ പോയിട്ടുള്ള വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ സൺഡേയിൽ ചിക്കൻ വെച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അതിനിടയ്ക്ക് ചേട്ടൻ ദിവസം ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ചിക്കനാണ് കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു ഈ ഒരു ചിക്കൻ റെസിപ്പി. കൂട്ടുകാർ വെച്ച് നോക്കിയോളാം. അപ്പോൾ അതാ മുളക് പൊടി, കാശ്മീരി ചെല്ലി നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഇത്തിരി ഗരം മസാലയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ കോൺഫ്ലവർ ഉപ്പ് ഇത്ര ഇട്ടിട്ട് നന്നായിട്ട് പറ്റി. നന്നായിട്ട് മുളക് പൊടി ഇടണം കേട്ടോ, വറക്കുമ്പോൾ മുളക് പൊടി ഇത്തിരി മുന്നിട്ട് നിൽക്കണം. നമ്മൾ കറി വയ്ക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഇടണ്ട, ഇത് പിന്നെ കാശ്മീരി അല്ലേ, കുഴപ്പമില്ല. അപ്പോൾ ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് കൂട്ടിത്തിരുമി. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് നന്നായിട്ട് സോഫ്റ്റായിട്ടാണ് കിട്ടേണ്ടത് എന്നുണ്ടെങ്കിൽ ഉള്ളി സോഫ്റ്റായിട്ട് കിട്ടുക, പുറം ക്രിസ്പി ആയിട്ടാന്ന് വെച്ചാൽ കോൺഫ്ലവർ, പുറം ക്രിസ്പി ആയിട്ട് കിട്ടാൻ കോൺഫ്ലവറും ഉള്ളി സോഫ്റ്റായിട്ട് കിട്ടാൻ സോയ സോസാണ് കേട്ടോ. ഞാൻ ചോദിക്കുന്നത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും, നമ്മൾ ഈ ചിക്കൻ ഇങ്ങനെ ഞാരി ഞാരി പോലെ നിൽക്കില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഈ സോയ സോസ് ഒഴിക്കുമ്പോൾ ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ നല്ല കട്ടിക്ക് ഇങ്ങനെ ഭയങ്കര കടിച്ചാൽ പൊട്ടാത്ത രീതിയിലൊക്കെ ഇടണമെന്ന് വെച്ചാൽ സോയ സോസ് ഒഴിവാക്കേണ്ടതായിരിക്കും നല്ലത്. അപ്പോൾ അങ്ങനെ ഞാൻ വേഗം ഫ്രൈ ആക്കിയെടുത്തു. ഫ്രൈ ആക്കിയിട്ടെടുത്തിട്ട് കറി വയ്ക്കേണ്ടതാണ് കേട്ടോ ചെയ്തത്. ഇതേപോലെ നല്ല രീതിയിൽ ഫ്രൈ ആക്കിയിട്ടു. ഉള്ളൊക്കെ നല്ല സോഫ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇത്രയ്ക്കും ഈ ഒരു അവസ്ഥയിൽ തന്നെ നമുക്കിത് കഴിക്കാവുന്നതേ ഉള്ളൂ. എന്നാലും ഞാൻ ഇതിനൊരു കറി ആക്കി കേട്ടോ. കറി എന്ന് വെച്ചാൽ വല്ലാണ്ട് ഗ്രേവിയൊന്നും ഉണ്ടാക്കിയില്ല എന്നാലും. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വെളിച്ചെണ്ണയ്ക്ക് എടുത്ത് മാറ്റി ബാക്കിയുള്ള വെളിച്ചെണ്ണയിലേക്ക് ഒരു രണ്ട് സവാള കേട്ടോ, ഒന്നര സവാളയോ രണ്ട് സവാളയോ ഉണ്ടായിരുന്നുള്ളൂ, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അല്ലെങ്കിൽ പേസ്റ്റ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക്, കറിവേപ്പില,
ഇത്ര ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇനി നമുക്കിതിലേക്ക് പൊടികളാണ് കേട്ടോ വേണ്ടത്. പൊടികളൊക്കെ എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ ഇറങ്ങുന്ന പറയണമെന്ന് മാത്രം. അപ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഒരു പിഞ്ച്, പിന്നെ ചിക്കൻ മസാല അത് ലാസ്റ്റ് ഇടാം, ഇപ്പം ഇടുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുകയാണ്. നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ട് പിന്നെ അതിലേക്ക് തക്കാളിയും കൂടി ഇട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി ഒരിത്തിരി വെള്ളം ഒഴിച്ച് മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുത്തു കേട്ടോ. അപ്പോൾ നല്ല ഗ്രേവിയൊക്കെ നല്ല എന്താ പറയുക നന്നായിട്ട് അങ്ങോട്ട് മാഷാവണമെന്ന് പറയില്ലേ, അതേപോലെ തന്നെ അങ്ങനെ ആവണ വിധത്തിലാക്കി. അപ്പോൾ നല്ല അടിപൊളിയുണ്ട് കേട്ടോ. ഒന്നും കൂടി ഒന്ന് കുത്തി ഉടച്ചു, വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അങ്ങോട്ട് ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ആ ഗ്രേവിയിൽ ഉപ്പിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, അതാണ് ഉപ്പിട്ടത്. ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് കുറച്ച് നേരം കേട്ടോ അങ്ങനെ അങ്ങോട്ട് ആ ഗ്രേവിയിലേക്ക് എടുക്കണം. ഒരു 5-10 മിനിറ്റൊക്കെ മീഡിയം ടു ലോ ഓയിലിട്ടാൽ മതി. അങ്ങനെ അതിൽ ആ ആവിയിൽ ഗ്രേവിയും ഇതൊക്കെ ഒന്ന് യോജിക്കും. പിന്നെ ഞാനതിലേക്ക് ഈ ഒരു ടൈമിലാണ് ചിക്കൻ മസാലയും അതുപോലെ തന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു കേട്ടോ. ലാസ്റ്റ് ഇങ്ങനെ ചേർക്കുമ്പോൾ കുറച്ചും കൂടി ഇതിൻ്റെയൊക്കെ ഫ്ലേവർ നന്നായിട്ട് നിൽക്കും. നമ്മൾ മുന്നു മസാലയ്ക്ക് വേണ്ടിയിട്ട് ഗരം മസാലയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അത് കാരണം കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തു. കറിവേപ്പില ഉണ്ടെങ്കിൽ ഈ സമയത്ത് നിറച്ചിട്ട് കൊടുത്തോ. അതുപോലെ തന്നെ മല്ലിയിലയും വേണമെങ്കിൽ ഞാൻ നേരത്തെ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഒരു സമയത്ത് മല്ലിയില ഉണ്ടായിരുന്നില്ല, ചേട്ടൻ വന്നപ്പോഴാണ് മല്ലിയില കൊണ്ടത്. അപ്പോൾ അതാ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത്രയേ ഉള്ളൂ. പിന്നെ മല്ലിയില കൊണ്ടപ്പോൾ ആ മല്ലിയിലയും കൂടി നിറച്ചിട്ട് വീണ്ടും മിക്സ് ചെയ്ത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്താനും മറക്കരുത്.